ചിനക്കനാലിലെ റവന്യൂ ഭൂമി കയ്യേറുവാനുള്ള വനം വകുപ്പ് നീക്കം എന്തുവില കൊടുത്തും തടയുമെന്ന് CPI ജില്ലാ നേതൃത്വം. HNL കമ്പനിക്ക് പാട്ടത്തിന് നൽകിയ റവന്യൂ ഭൂമിയാണ് തട്ടിയെടുക്കുവാൻ വനം വകുപ്പ് ശ്രമിക്കുന്നത്. റവന്യൂ വകുപ്പിന്റെ ചിനക്കനാലിലെ ഭൂമി ഭൂരഹിതരായ തോട്ടം തൊഴിലാളികൾക്ക് വീതിച്ചു നൽകണമെന്നാണ് CPIയുടെ നിലപാടെന്നും നേതൃത്വം വ്യക്തമാക്കി. വനം വകുപ്പിനെതിരെ ശക്തമായ ഭാഷയിലാണ് CPI നേതൃത്വം പ്രതികരിക്കുന്നത്. ചിന്നക്കനാൽ മേഖലയിൽ റവന്യൂ വകുപ്പിന് മാത്രമാണ് ഭൂമിയുള്ളത്. വനം വകുപ്പിന് ഒരിഞ്ച് ഭൂമി പോലുമില്ല. മേഖലയെ വനമാക്കി മാറ്റുവാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് റവന്യൂ ഭൂമി കയ്യേറി ജണ്ടയിട്ട് തിരിച്ചിട്ടുള്ളത് എന്നാണ് മനസ്സിലാകുന്നതെന്നും CPI നേതൃത്വം ആരോപിക്കുന്നു. എന്ത് വില കൊടുത്തും ഈ നീക്കത്തെ തടയുമെന്നും CPI ജില്ലാ നേതൃത്വം വ്യക്തമാക്കുന്നു. ചിന്നക്കനാൽ പ്രദേശത്ത് റവന്യൂ ഭൂമി HNL കുത്തകപ്പാട്ട വ്യവസ്ഥയിൽ മരം വെക്കുന്നു നൽകുന്നു. അവരുടെ കാലാവധി കഴിഞ്ഞപ്പോൾ വനം വകുപ്പ് ഇത് ഞങ്ങളുടെ ആണ് എന്ന് അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് ജണ്ട ഇട്ടതായി ഇട്ടുകൊണ്ട് ആ ജണ്ടയിട്ട റവന്യൂ വകുപ്പ് അപ്പത്തിൽ ഇടപെടുകയും റവന്യൂ വകുപ്പ് ആ ഭൂമി എന്ന റവന്യൂ വകുപ്പിൻ്റെ ഭൂമിയാണ്, ആ റവന്യൂവിൻ്റെ ഭൂമി എന്ന ഒറ്റക്കണക്കൊറ്റക്കണക്കുപോലെ വനം വകുപ്പിൻ്റെ വിശദമായ ശ്രമം സമ്മതിക്കുന്ന പ്രശ്നം റവന്യൂ വകുപ്പില്ല, അങ്ങനെ സമ്മതിക്കുന്ന പ്രശ്നമില്ല. ആ റവന്യൂ വകുപ്പിൻ്റെ ഭൂമി ഭൂരഹിതരായ തോട്ടം തൊഴിലാളികൾക്ക് തേയിലത്തോട്ടങ്ങളിലും ഏലത്തോട്ടങ്ങളിലും പണിയെടുക്കുന്ന പാവപ്പെട്ട തൊഴിലാളികൾ കഴിഞ്ഞ 50 വർഷം 60 വർഷമായി ഈ പ്രദേശത്ത് താമസിക്കുന്ന ചിന്നക്കനാൽ സമീപവാസികളും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരടക്കമുള്ള ഭൂമിയില്ലാത്ത ആളുകൾക്ക് 5 സെന്റ് ഭൂമി വീതം കൊടുക്കാനുള്ള മറുപടിയിലേക്ക് റവന്യൂ വകുപ്പ് എത്തിച്ചേരണം, ഇടതുപക്ഷ ജനാധിപത്യമുള്ള ഗവൺമെൻറ് എത്തിച്ചേരണം എന്ന അഭിപ്രായമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അഭിപ്രായം പാർട്ടി ജില്ലാ സെക്രട്ടറി കെ സലീംകുമാർ വളരെ അസന്നിഗ്ധമായി ചിന്നക്കനാൽ പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് പാർട്ടിയുടെ അഭിപ്രായം. ഒരു കാരണവശാലും റവന്യൂ ഭൂമി വെട്ടിപ്പിടിക്കാനുള്ള വനം വകുപ്പിൻ്റെ ശ്രമത്തെ ഞങ്ങൾ അപലപിക്കുകയാണ്, ശക്തമായ പ്രതിഷേധമുണ്ട്. ഒരു കാരണവശാലും അനുവദിക്കുന്ന പ്രശ്നം. ഇതേസമയം റവന്യൂ ഡിപ്പാർട്ട്മെന്റ് വിഷയത്തിൽ നടപടി ആരംഭിച്ചിട്ടുണ്ട്. ചിന്നക്കനാൽ വില്ലേജ് ഓഫീസറോട് അടിയന്തരമായി റിപ്പോർട്ട് സമർപ്പിക്കുവാൻ ജില്ലാ ഭരണകൂടം ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ കമ്പമട്ട്.